ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അവിടുന്ന് ഒരുപാട് പോന്നിട്ടോ, ഒരു 3 കിലോമീറ്ററോളം പോന്നിട്ടുണ്ടാവും. ഇതാ അടിപൊളി തായ്വാരം. കുതിരപ്പുറത്ത് നിന്ന് ഇതിലേറെ ലുക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതാ നമ്മളിവിടെ ഇറങ്ങിയിരിക്കണ്. ചെറുതായിട്ട് ലഗേജ് ഇയാൾക്കും കൊടുത്തുകൊണ്ടുണ്ട്, അപ്പോൾ സാറക്കും കൊടുത്തുകൊണ്ടു. ഇതാ അടിപൊളി വിശാലമായ പുൽമേടാണ്. ഇവിടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നാസ്ത കഴിക്കട്ടോ. നമ്മൾ പറഞ്ഞ ഔലുണ്ടല്ലോ, ഔലാണ് കേട്ടോ. അപ്പൊ ഔല് വേവിച്ച് ഉഷാറാക്കിയതാണ്. പരിപ്പുണ്ട്, കടലുണ്ട്, ഉള്ളിണ്ട്, പുതിന മല്ലിച്ചപ്പ്, എല്ലാ സാധനങ്ങളുണ്ട്. അടിപൊളിയാണ്. നമുക്ക് നേരത്തെ അവിടുന്ന് നമുക്ക് തന്ന കേട്ടോ. അപ്പൊ ഏതായാലും ഇതൊന്ന് കഴിക്കട്ടെ. ഇപ്പൊ ഇതാണ് നാസ്ത, അടിപൊളി. അങ്ങനെ മക്കളെ, നമ്മളിതാ ഈ ബാക്കിൽ കാണുന്ന ഒരു മല ഇറങ്ങിട്ടോ, അതിന്റെ സൈഡ് വ്യൂ ഒന്ന് കണ്ടോളി. അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളിയാ. ഇതാ ഓ വള്ളം നിന്ന പുള്ളിയകരം. ഇവിടെയൊക്കെ വലിയ വലിയ തായ്വാരങ്ങളുണ്ട്. ഇതാ ഇതാണ് ആ മല കേട്ടോ. ഇനി അടുത്ത ഒരു അങ്ങാടി വരും. ആ അങ്ങാടി കഴിഞ്ഞാൽ അടുത്ത മലങ്ങൾക്ക് ആ ലൂലോങ്ങ് കാണാമല്ലോ. അങ്ങനെ 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 ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. എന്തായാലും അവിടെ ഒരു സാഗർ വറ്റി കിടക്കണുണ്ട്. ലേക്ക് ലേക്ക് അടിപൊളി. ഇതാണ് ലേക്ക്. ഇതുപോലത്തെ വലിയ വലിയ ഫാമുകൾ ഇതാ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ ഫാമാണ്. ചിക്കൻ നമ്മുടെ നാട്ടിലുള്ള മാതിരി തന്നെ. ഇതൊക്കെ നമ്മളെ ഗോതമ്പ് പാടങ്ങളാണ്. ഗോതമ്പാണ് കേട്ടോ. ബാർലി, ബാർലി. അത് തക്കാളി. ഇത് തക്കാളി, ഇത് ബാർലി കേട്ടോ. ഇത് മുഴുവൻ ഉള്ളിയാണ്. വലിയ ഉള്ളി, വലിയ ഉള്ളിപ്പാടങ്ങളാണ്. ഇത് കടലയാണ് കേട്ടോ മക്കളെ, കടലയാണ്. ഒരുപാട് സ്ഥലത്ത് കണ്ട്. ഞങ്ങളിത് ആ മുള്ളുള്ള മരമാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് എന്തിനാ ഇപ്പൊ ഇവര് നട്ട് നനച്ച് വളർത്തുന്നത്. സംഗതി ഇത് ചനയാണ് കേട്ടോ. ഏത് ടൈപ്പ് കടലയാണെന്ന് മനസ്സിലായിട്ടില്ല. ഇനിയുള്ളോട്ട് നമുക്ക് പൊളിച്ചു നോക്കാം. നല്ലൊരു കാട്ടരുവി കേട്ടോ, നല്ലൊരു കാട്ടരുവി ഇവിടെ കണ്ടു. അപ്പൊ നമ്മളിതാ ഇവിടെയൊക്കെ നല്ല കുണ്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കുണ്ടുണ്ട്. ഇറക്കാൻ പറ്റുമോ കേട്ടോ. അടിപൊളി കാട്ടരുവി കേട്ടോ. പൊയ്യാണ് ഇതൊക്കെ. അപ്പൊ ഏതായാലും കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വന്ന കേട്ടോ. വാട്ട് എ ലൈഫ്, അടിപൊളി. ഞളക്കല്ലേ, ഞളക്കല്ലേ, ഫ്രണ്ട് കേജല്ലേ. മക്കളെ, ഞങ്ങളിതാ പുല്ലും വെള്ളമൊക്കെ കൊടുത്തതാ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത തായ്വാരത്തിലൂടെ ഇങ്ങനെ പോവാട്ടോ. മലയടിവാരം വിറകുണ്ട് നീ പോയി എടുത്തു തായെന്നായി കരക്കെളുപ്പം. ഫാദറിന്റെ വരികളാണ്. ഓക്കെ. സംഗതി പണി പാളി വിചാരിച്ചു. ഏതായാലും നമുക്ക് റോട്ടിക്ക് ഇവിടെ ആക്സസ് കിട്ടിയിരുന്നു കേട്ടോ. അല്ലോ വെല്ല 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 മോനെ, ഈ ഫോണും പിടിച്ച് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ പറഞ്ഞു മനസ്സിലാവില്ല. ഇച്ചി ചാടി പോന്ന് വെച്ചിട്ട് കയറില്ല ആ ഫോണു. സംഗതി ഇതാ ഇതാണ് ഇപ്പോൾ. വെല്ല വെല്ല കയറി, വെല്ല കയറി, വെല്ല കയറി, വെല്ല കയറി. ഞാൻ ഇപ്പൊ കൊടുത്ത റെഡി ആയിട്ടില്ലേ. കണ്ടാ ആ ഒരു ഇത് ചാടി മണ്ടിന് പോന്നോള്. അതാ കുഞ്ഞു പോണതാ. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങള് യാത്ര കണ്ടിന്യൂ ചെയ്യട്ടോ. റെഡി സെറ്റ് അടിപൊളി. എന്താ നിങ്ങൾ ഇവിടുത്തേക്കൊരു വിഷ്വൽ ബ്യൂട്ടി നോക്കി നിങ്ങൾ. ഇപ്പം എൻ എച്ച് കാണുന്ന നിങ്ങൾക്ക് പിരാൻ തട്ടോ. ഒന്നാമത് വാഹനങ്ങളുടെ റഷ് ഭയങ്കര ചൊറയാണ്. ഫും ഫും പറഞ്ഞാണ് വണ്ടികൾ പോകുന്നത്. ഇതാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടികൾ വന്നാൽ വന്നു. അതിന് നമ്മളിപ്പോൾ ഉള്ളത് ടാക്കി ടോക്കി ഭക്ഷണം കഴിക്കാൻ പോണത്. അങ്ങാടി ഉള്ളത്
അപ്പൊ നമ്മള് ടാക്കോ ടോക്കിയിൽ എത്തിയിട്ടില്ല കേട്ടോ, നമ്മള് മാണ്ടുവീക്കാ പോണത്. നാം ക്യാ തുമാരാ? യാഷ്. ഓക്കെ, യാഷിനാണ് നമ്മൾ കിട്ടിയത് കേട്ടോ. നമ്മളിത് അങ്ങനെ റൈഡ് അടിച്ച് കൊടുക്കാണ്, ഇതെങ്ങ പോവാണ്, ഗ്രാമങ്ങളാണ്. ഓ ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ്. അടിപൊളി കേട്ടോ. അപ്പൊ അഞ്ച് വിലയൊക്കെ കയറാണ്ട് വീഡിയോ എടുക്കാൻ റേഞ്ച് കുറവാണ്, ചാർജില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മള് ടാക്കോ ടോക്കിയിലാണ് കേട്ടോ നമ്മള് യാത്ര ചെയ്ത് കൊടുക്കണേ. അപ്പതാ ഇതാ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, ഭയങ്കര അതിലിപ്പത്തിൽ കുതിർപ്പായി കണ്ടു പോണതാ. ഓക്കെ, അടിപൊളി. ഓർക്ക് തന്നെ പിടിച്ചു പോണം, ഓർക്ക് ഭയങ്കര സന്തോഷാണ്. ഓ ദൂസരെ വാതൊക്കെ വെച്ചാവോ. ഓ തുമാര നാം ക്യാ? സന്ദേശ്. സന്ദേശ്. അപ്പൊ സന്ദേശാണ് റേഡിയോ ചെയ്ത് കൊണ്ടിരിക്കണത്. മക്കളെ നമ്മള് വീണ്ടും ഇതാ തന്നി ഗ്രാമത്തിൽ കൂടെ പോണേ കേട്ടോ. ഇനി ദുള്ളരി കൂടെ ഒരുപാട് പോകാണ്ട് അയവമൊക്കെ ചാടാന്, അയവല്ല ചെറിയ റോട്ടൊക്കെ ചാടാന്, ഏതായാലും കൂട്ടത്തിൽ ഇങ്ങനെ പോകാണ്. ഇതാ പാടങ്ങൾ തന്നെ, ഫുൾ പാടങ്ങൾ. ഇവിടെ എന്തോ വലിയ അഗ്രികൾച്ചർ നടക്കുന്നുണ്ട്. ഇതാണ് ചുറ്റുള്ള വിഷയം കേട്ടോ. കിട്ടിയേ തുമാര നാം ക്യാ ഭയ്യാ ഇതെടുത്തേക്കോ. നാം ക്യാ? അബായ്. അബായ് ചെരുപ്പല്ലേ? ഓ ഇവിടെ സ്കൂൾ കുട്ടിയാണ് കേട്ടോ, ചെറിയ പ്രൈമറി സ്കൂളുണ്ട്. നാം ക്യാ തുമാര? എന്തോ പറയണ്ട പോയ പോയ കുട്ടികളുടെ ചെറിയ കുഞ്ഞു മക്കള്, കുഞ്ഞു കുഞ്ഞു മക്കള്, ചെറിയ കുഞ്ഞു, ചെറിയ കുഞ്ഞു, കുഞ്ഞു കുഞ്ഞു മക്കള്. ഹായ്. ഒന്നും വരെ പഠിപ്പിച്ചിട്ടില്ല. ഹായ്. ഹായ്. കടലിലേക്ക് നോക്കിയത് പോലെ കേട്ടോ ഭൂമി കിടക്കണത്. ഒരു കുന്നണ് കയറി കഴിയുമ്പോഴേക്കാൻ അതിൻ്റെ അടിക്ക് വലിയൊരു തായ്വാരും കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളിയല്ല, കണ്ടെത്താ പൊന്തള്ളടത്ത് കൂടെ നമുക്ക് പോകാനുള്ള. അപ്പൊ അപ്പുറപ്പുറം വെയിലിന്റെ ഒരു ശമനം. അപ്പൊ നല്ല വെയിലുണ്ട്, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ മക്കളെ. കണ്ടോളി പുൽമേട്, കണ്ടോളി മരുഭൂമി. ഇതാട്ടെ മരുഭൂമി കണ്ടങ്ങള്, ഇതാണ് മരുഭൂമി. ഇത്രങ്ങാനും കണ്ണത്താ ദൂരത്തോളം ഞാൻ പരന്ന് കിടക്കാട്ടോ, പാരാവാരം പോലെ പരന്ന് കിടക്കുന്ന. ഓ പുകല്ലടി മരുഭൂമികൾ. ഇതുണ്ടെങ്കിൽ അതിൻ്റെ അടി കൂടെ ഇത് പോണ് കുറേ ലോങ് വരെ പോകുന്നുണ്ട്. മക്കളെ അടിപൊളി പുൽമേട്ടിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ കേട്ടോ. ഇതാ നോക്കി, ഇങ്ങനെ നോക്കി. അടിപൊളി കുഞ്ഞോണാ പോണത്, കുഞ്ഞു കുഞ്ഞു. എങ്ങനെയുണ്ട്, 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 അടിപൊളിയല്ലേ. സൂര്യൻ്റെ ഷെയ്ഡിങ് കണ്ടത്, സൂര്യൻ തട്ടിയോണ്ടുള്ള ഷെയ്ഡിങ് ആണ്. അടിപൊളിയായിട്ടുള്ള ഏരിയ അല്ലത് കണ്ടങ്ങള്, അടിപൊളിയാണ്. അടിപൊളി ഇതാ ഒട്ടം പുൽമേട്. ഈ പുൽമേടിലിതാ ഒരൊറ്റ മരമുള്ള ഈ ഒരു തണലും തേടി ഞങ്ങൾ പോണു കേട്ടോ. എങ്ങനെയുണ്ട് ചുറ്റൊന്ന് കണ്ടുനോക്കിട്ടോ, അത് വാരാവാരം പോലെ പരന്ന് കിടക്കണാണ്. അവിടെയൊക്കെ മരങ്ങളുണ്ട്, അതിൽ കൂടെ റോഡും കാര്യങ്ങളും പോകുന്നുണ്ട്. റോഡ് ഒരു വൃത്തിയില്ല, പച്ചപ്പ് കണ്ടിട്ട് ഇറങ്ങില്ല. ഇതാട മരുപ്പച്ച, ഇതാണ് മരുപ്പച്ച. മരുപ്പച്ച തേടിയുള്ള യാത്ര. ഇതേ കൂടെ ഇങ്ങനെ പോകുമ്പോഴൊരു മാനസിക സുഖം ഉണ്ടല്ലോ. നൈസ്. മക്കളെ നമ്മൾ ഇന്നലെ താമസിച്ചോടത്തു നിന്ന് യാത്ര തുടങ്ങിയിട്ടോ, ദുല്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി സൽപ്പേര് ഞാൻ മറന്നല്ലോ. ഏതായാലും 15 കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്തൊരു ഏരിയ ഉള്ളത് കേട്ടോ. നമ്മളൊന്ന് കണ്ടോക്കിയത് ഇതാ. ഇങ്ങനെ എപ്പോഴെങ്കിലും ബൈക്കോ കാര്യങ്ങളോ വരും,
അതായത് ഫുള്ള് മരുഭൂമിയാണ്. മരുഭൂമി മീൻസ് പെരും മരുഭൂമി തന്നെ പറയാം. ഒരു സാധനം കിട്ടാണ്ടാവില്ല. പിന്നെ ഉള്ള ചെറിയ ഫാമോ കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അവരൊന്നും നമ്മൾ അകത്ത് കയറ്റില്ല കേട്ടോ. കാരണം ഇവിടെ ഒറ്റപ്പെട്ട ഏരിയകളാണ്. ഇതാ ഫുള്ള് ഇങ്ങോട്ട് ചെറിയ റോഡാണ് കേട്ടോ. ഇത് വലിയ റോഡിലേക്ക് പോകുന്നതാണ്. ഇവിടെ കണ്ടങ്ങൾ വലിയ വലിയ പിരമിഡ് മാർക്കത്തെ കൂനാള് ആ തലക്കലൊക്കെ ഉണ്ടോ. അടിപൊളി ആ റോഡ്. ആ ചല്ലട ആവിഞ്ഞോ റോഡ് അടി കൂടെയാണ്. ഞാനും വിചാരിച്ച് ഞാൻ മണ്ണ് റോഡാണെന്ന്. ഷേ ഏതായാലും ചാലട്ട് റോഡാണ്. അതിലൊരു ബൈക്ക് വരുന്നുണ്ട്. ഇതാണ് വെള്ളം കിട്ടാനാ ബുദ്ധിമുട്ട്. ഇന്നലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കിട്ടും. ഒരു മല ചാരി കണ്ടാണ് പോണത് കേട്ടോ ഈ റോഡ് പോണത്. ഇവിടെ ഒരു മണ്ണ് റോഡ് കണ്ടു. അപ്പം ഞങ്ങൾ ഏതെങ്കിലും മണ്ണ് റോഡ് കയറാൻ നോക്കുകയാണ്. ചിലപ്പോൾ ഇത് റിട്ടേൺ അടിച്ചേണ്ടി വരും. ചിലപ്പോൾ പണി പാളും. കിട്ടിയാൽ നല്ലൊരു കിട്ടലും ആയിരിക്കും. ഏതായാലും നോക്കട്ടെ. ഒരുപാടുണ്ട്. കാരണം 15 കിലോമീറ്ററിൽ നമുക്ക് ഇനിയൊന്നും കിട്ടാനില്ല. ഇനി അവസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെ കയറാം കേട്ടോ. കണ്ടോക്കി മക്കളെ ഇതാട്ടോ നമ്മൾ മണ്ണ് റോട്ടുമ്പോൾ കയറിട്ടോ. അടി കൂടിയാണ് കോൺക്രീറ്റ് ഇതായിട്ട് റോഡ് പോണത്. സൂര്യനൊക്കെ വന്നു തുടങ്ങിയാണ്. അടിപൊളിയല്ലേ ഏരിയ ഉണ്ട്. നിങ്ങൾ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ തന്നെ കേട്ടോ. ചുറ്റുപുറം തന്നെ അവസ്ഥ. ഇന്നലെ രാവിലെ ഞങ്ങൾ നാസ്ത കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണത് 6 മണിക്കാട്ടോ. 6 മണിക്ക് മീൻസ് ഇതേ മാർക്കത്തെ ഏരിയ കൂടെതാ. അങ്ങനെ നടക്കുന്നു. കുറേ കയറും കുറേ നടക്കും. പിന്നെ അവസാനം ഒരു 4 കിലോമീറ്റർ ഒരു രക്ഷയില്ലാത്ത പോലെയായി. കാരണം അവർക്ക് പുല്ലെങ്കിൽ തിന്ന നമുക്കൊന്നുമില്ല. ഒന്ന് രണ്ടാമത് പിന്നെ അവരും ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ലാസ്റ്റ് ഞങ്ങൾ പിടിച്ച് നടക്കൽ തുടങ്ങി. 4 കിലോമീറ്റർ നടന്നിട്ടാണ് ആ ഹോട്ടലും പമ്പൊക്കെ കിട്ടിയത്. ഏതായാലും പിന്നെ ആ ഹോട്ടലിൽ അവിടെ കടന്നു. ഞങ്ങൾ കടന്നിട്ട് പിറ്റേ നിന്ന് രാവിലെ പേണിക്ക് നീച്ചു പോവുകയാണ്. ഏതായാലും ഇതാ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ആ റോട്ടുമൊക്കെ ചാടണം. കുറേ മാറ്റം കിട്ടും കേട്ടോ. ഒരുപാട് മാറ്റം കിട്ടും. പോയോട്ടെ മക്കളെ. നമ്മൾ പോണ വഴി ഇതാ ഒറ്റപ്പെട്ട വീടുകൾ അവിടെ ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ കൃഷിയിടങ്ങളാണ്. ഈ ഒരു മലൻ്റെ മേലെ കേട്ടോ ഈ ഒരു പച്ചപ്പ് പോലെ കൃഷി ചെയ്തുണ്ടാക്കിയാണത്. കരിമ്പൻ തോട്ടം, ഉള്ളിത്തോട്ടം, അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഒരു വീടുണ്ട് കേട്ടോ. ഇനി കുറേ അപ്പുറത്ത് അതാ ട്രാക്ടർ അവിടെ എത്തി. കുറേ അപ്പുറത്ത് വേറെ വീടുകൾ തന്നാൽ വന്നു. വെള്ളത്തിനാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നത്. വെള്ളം വളരെ കുറവാണ്. വെള്ളമില്ല എന്ന് തന്നെ പറയാം. വെള്ളമൊക്കെ ബോർവെല്ലാണ് കേട്ടോ. ഈ നനച്ചതൊക്കെ ബോർവെല്ലാണ്. കുടിവെള്ള വിലൊക്കെ മറ്റേ ക്യാന് കൊണ്ടുവരികയാണ്. അതേപോലെ അടിപൊളി. പുള്ളി പറിച്ചു കഴിഞ്ഞാൽ ഇതാ സേവ് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ കൊണ്ടുവന്ന് കിട്ടും. ഇതാ കാറ്റുള്ളണം മരക്കാണ്ടോ. ഇതിലെ ഒന്നായിട്ട് സ്റ്റോർ ചെയ്യും. അവിടെ സ്റ്റോർ ചെയ്താണ്ടെങ്കിൽ ആ ഉള്ളി ഫുള്ള് ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അത് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇതാ പൂവാണ് പൂവാണ് പോയിട്ട്. അവിടെ കുറേ കാളിയും കാളവണ്ടികളൊക്കെ ഉണ്ട്. ഈ കരിമ്പിൻ്റെ ആൾക്കാർ തന്നെ ഉണ്ടത്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ചെയ്യാൻ ഉണ്ടല്ലേ. ഈ മല നമ്മൾ വെറുതൊക്കെ വലിയ വലിച്ചു കൊണ്ടുപോകണം. ഇതിനപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്കൊക്കെ കാളവണ്ടി ഉപയോഗിക്കുമ്പോൾ അടിപൊളി. എൻ്റെ മക്കളെ ഞങ്ങൾ ഇതാണ് മുരിങ്ങാത്തോട്ടം കേട്ടോ. നമ്മൾ മുരിങ്ങ കുഴിച്ചിട്ട മാർക്കല്ല. മുരിങ്ങ കുഴിച്ചിട്ട് കാലങ്ങളോളം ആ മുരിങ്ങ തയ്യുമെന്ന് വിളവെടുക്കണ മാർക്കല്ല ഇവർ ചെയ്യണത്. ഇവരെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സീസൺ കഴിഞ്ഞാൽ മുരിങ്ങണ്ട് വെട്ടും. നമുക്കൊരു ഇല വെട്ടാൻ തന്നെ പേടിയും ബേജാറും കാരം. അങ്ങനെയല്ല കേട്ടോ. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല വെട്ടണം കണ്ടോ. അപ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും എളുപ്പം വിളവെടുക്കാൻ കഴിയുള്ളൂ. ഈ കണ്ടോ ഇതൊക്കെ എത്രയോ കാലം വെച്ച മുരിങ്ങക്കായാണ്. പക്ഷേ ഓൾ ചെയ്ത കണ്ടി ഞങ്ങൾ ആണ്ട് വെട്ടും. സീസൺ കഴിഞ്ഞ് ഒരു പുഷ്പിക്കൽ കഴിഞ്ഞാൽ അടിയാണ് വെട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും അടുത്തത് നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാവുന്ന കോലത്തിൽ മുരിങ്ങി ഇതും എല്ലാ സാധനവും തഴച്ച് വളരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇതേ കാലം ഒന്നും പാടെ വൃത്തിയെന്ന് മനസ്സിലാവണം. അടിപൊളിയായിട്ടോ. അതിൻ്റെ അപ്പുറത്ത് പരുത്തിത്തോട്ടം വരുന്നുണ്ട്. അടക്കാപ്പയം അല്ല പരുത്തി അടക്കാപ്പയം. ഞാൻ പെട്ടെന്ന് പരുത്തി വിടർന്നത് വിചാരിച്ച്. ഓക്കെ 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 ഓക്കെ. അടക്കാപ്പായത്തോട്ടങ്ങളുണ്ടോ. എല്ലാ സാധനങ്ങളും ഇവർ വെട്ടുന്നുണ്ട്. വെട്ടി വൃത്തിയാക്കണുണ്ട്. അപ്പോഴാണ് അതിമെന്ന് എന്ത് ചെയ്യുള്ളൂ ഉഷാറായിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ പിന്നെ ട്രാക്ടർ പോയി കേടന്നാണ് കണ്ടോ. ഇത് ചെയ്താൽ ഉഷാറായ കാരം. മുരിങ്ങ എപ്പോഴും എടുക്കും ചെയ്യുക. ആരെ ആശ്രയിക്കണ്ട. മുരിങ്ങൻ്റെ കാര്യം പറയുമ്പോൾ ആ തോട്ടിയടിച്ച് കണ്ട് മുരിങ്ങ പറിച്ചാൽ തോട്ടിയെടുത്ത് കണ്ട്
ഉമ്മിയും മോളും മോളെ മോളും പാടെ മരിച്ചില്ലേ. ഓ നമ്മളെ കരുവാരെ കൊണ്ടാ തോന്നുന്നു. ഇതെല്ലാം അവിടെ എവിടെയാണ് അത്. അതാ മനസ്സിക്ക് മുരിങ്ങ എന്ന് പറയുമ്പോഴത്തേനും ഓർമ്മ വരുന്നു കേട്ടോ. ഇതവിടെ ഇതാ കരിമ്പ് വെട്ടിക്കാണ്ട് ലോഡാക്കി കൊടുക്കുകയാണ്. ഇപ്പം ഈ കുന്നിൻ്റെ മേലുണ്ട്, ഈ മലൻ്റെ മേലാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞ് വലിയ നിർത്തുന്നില്ല. വെള്ളം പരമാവധി കിട്ടിച്ചാളുള്ള എല്ലാ ഏർപ്പാടും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സർക്കാർ വക തന്നെയാണ് തോന്നുന്നു, എല്ലായിടത്തും ലൈനായിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം. അത് നേരം വെളുക്കോളം തുറന്നിടുന്നുണ്ട് അവർ. ഇതാ സീതപ്പായത്തിൻ്റെ തോട്ടാണ് ഈ വരുന്നത് കേട്ടോ. സീതപ്പഴം സീതപ്പഴമാണ് വരുന്നത്. അടിപൊളി ഇതാ വരെ കൂരണ്ടങ്ങൾ. ഇതൊക്കെ നോക്കിയെടുത്തുന്ന ഇവരാണ് കേട്ടോ. ഇതാണ് ഇവരെ ലൈഫ്. ഇതാ ഇവിടെ തന്നെ കിടത്തം ഉറക്കം എല്ലാ കാര്യങ്ങളും. ചെറിയ കൂര അടക്കപ്പയതോട്ടം കണ്ടോ. ഇവർ നോക്കി അടത്തിപ്പേക്കാരെന്നാണ് തോന്നുന്നത്. അടിപൊളി ആ പോണു. ഈ ഒരു മലൻ്റെ മേലണി പച്ചപ്പ് വരുമ്പോഴാണ്. തായ്വാരങ്ങളിലൊക്കെ വെള്ളം എപ്പോഴും സുലഭമായിട്ട് ഉണ്ടാവും എന്ന് വെക്കാം. ഹോ ഇതുള്ളിത്തോട്ടാണ്. പോട്ടെ പോട്ടെ. ഇത് പെട്ട അവസ്ഥയുണ്ട് മക്കളെ. എവിടെ റോഡാ? അല്ല ബി റോഡ് എടുക്കാൻ പോണല്ലോ. സംഗതി പെട്ട മാരിക്കാണ്ട് മക്കളെ. പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടുതാ. ഈ മല അങ്ങനെ കേറി വന്നു എന്നല്ലാതെ ഇതാ ഡീക്ക് റോഡില്ല. യാ മോനെ ഫുൾ കള്ളിമുൾച്ചെടി ഐറ്റ് കണ്ടങ്ങള്. എത്ര ഐറ്റില് അങ്ങനെ നിക്കണോക്കാ. അല്ല നിക്കണ നോക്കിങ്ങള്. യാ ഇത് പെട്ടു. ഇതൊന്നും പറയാനില്ല. ഇതൊരിക്കലും ആ റോട്ടുമ്പോൾ ഇടച്ചാവും തോന്നില്ല. ഇതാ മലൻ്റെ മേലൊക്കെ ടോപ്പൊക്കെയാണ്. വളഞ്ഞ് പിന്നെയും കയറാണ് അവിടെ. ചെങ്കുത്തായ പാതയാണ് കേട്ടോ. അയ്യോ എത്ര കയറിപ്പോന്നു മോണ്ടില്ലേനു. അതാ പാടം കണ്ട അടിയാണ്ടങ്ങള്. അടീക്കറങ്ങണം ഇനി. ഇത് കൈ കയറിയിട്ട് കാര്യം ഉണ്ടാവും തോന്നില്ല കുഞ്ഞോ. ഇതിവിടെ കയറിയിട്ട് ഒരു കാര്യം ഉണ്ടാവും വെച്ചത് അതിലല്ല. നമുക്ക് അപ്പുറത്ത് കൂടെ വേണമെങ്കിൽ നോക്കേണ്ടി വരും. അയിമ കൂടെ അതിമ കൂടെ നോക്കേണ്ടി വരും. അറക്കലൊക്കെ കണക്ക് തന്നെ കാരം. എനിക്കറിയില്ല ഇങ്ങനെ നോക്കിയിട്ട് വരല്ല. അടുത്തെത്തുമ്പോൾ ചെങ്കുത്തായ ഏരിയ കാരതേ. രണ്ട് പിക്ക് കണക്കായി. ശരിക്കും പെട്ടു പറഞ്ഞാ ശരിക്കും പെട്ടു കേട്ടോ. ഞങ്ങള് നിക്കണ ഏരിയ നോക്കി നിങ്ങള്. ആ റൂട്ട് കൂടെ പോന്ന് ഇങ്ങോട്ട് കവറാവും വിചാരിച്ച് പോന്നതാണ്. കണ്ണൊക്കെ സൂര്യ അടിച്ചെടുക്കാൻ വെച്ചതാ. പാടം കണ്ടെങ്കിൽ പാടം കണ്ടോ, പാടം കണ്ടോ. ആ ബിൽഡിങ്ങുകൾ കാണുന്ന ഇക്കൂടെയാണ് ആ റോഡ് പോണത്. ഞാൻ റോഡ് തന്നെയാണ് ഈ റോഡ്. അതൊരു ഐഡിയ ഇല്ല കേട്ടോ. മാണ്ടില്ലേനു ഒരുപാട് ലോങ് കയറി. നടവഴി ഉണ്ടോ നോക്കട്ടെ. ബ്യൂട്ടിഫുൾ ആണ് പറഞ്ഞ കാര്യല്ല. ആ വഴി ആ ആ ചോരം ഇറങ്ങാൻ കഴിയുന്നു കുഞ്ഞോ. അത് ഇറങ്ങാൻ കഴിയുന്നു തോന്നു. അത് ഉണ്ടെങ്കിൽ അത് ഇറങ്ങാൻ കഴിയുന്ന വെച്ച് തോന്നുന്നത്. ഇതാ ഇതാണ്ടെങ്കിൽ എന്താണ്. അവരൊന്നും പറഞ്ഞതുമില്ല. അവിടെ നിന്ന് പോകുന്ന പോലെ ഒന്നും പറഞ്ഞതുമില്ല. ഓല് ആട് മേക്കാൻ വന്നാൽ കാര്യം വിചാരിച്ചിട്ടുണ്ടാവും. ഇതാ ഇതാണ് ആ തായ്വാരം കേട്ടോ. തായ്വാരം ഇനി ഞങ്ങൾ നിൽക്കണ ഐറ്റോക്കി. ഇതാ കുറച്ചും പാടെ പോയി നോക്കിയിട്ട് അയിക്കൂടെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. കേറി വരുന്ന വഴി കിട്ടിയാൽ മതി നമുക്ക്. എന്നാ നമുക്ക് ഇറങ്ങി പോവാം. ഷിറ്റ് പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. എന്തോരം പെടലേ. പെട്ടു എന്ന് പറയേണ്ടതില്ലല്ലോ മക്കളെ. പെട്ടു നൂറുക്ക് നൂറും പെട്ടു. മല ഉണ്ടെങ്കിൽ
ഇത് കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ ആ തലക്കൽ അപ്പുറത്ത് നിന്നീന് കേട്ടോ, അവിടെ നിന്നീനത്. നികുതി കാണുന്നുണ്ടോ അറിയില്ല, ആ മൂലക്കൽ അവിടെ തലക്കൽ വന്ന് പെട്ടത്. ഇപ്പം ഇതാ ഇതെങ്ങനെ ഇതിനെ ഇതിവിടെ ഇങ്ങനെ ചെറിയൊരു വഴി കാണുന്നുണ്ട്. പോയോ കേട്ടോ, തട്ടെ വഴി. ഇതിലൊന്നും ഒരു ബ്ലോഗർമാരും ഇതിലെത്തിയിട്ടുണ്ടാവില്ല. ഇനി വരാൻ കിടക്കണുള്ളൂ, വീഡിയോസുകൾ വരാൻ കിടക്കണുള്ളൂ. പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ഓ സംഗതി പെട്ടതാണ്, പെടുമ്പോഴാണല്ലോ ഓരോന്ന് കണ്ടെത്തുക. പോട്ടെ 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 പോട്ടെടി, തിന്നല്ലേ തിന്നല്ലേ, വെല്ലപ്പോ വെല്ലപ്പോ. ശടോ കഷ്ടം, പോട്ടെ പോട്ടെ തിന്നല്ലേ, നോക്ക് അപ്പോൾ അവിടെ എത്തി. സാറാ ബേ ഇറങ്ങ്, നേരില്ല അപ്പോൾ അവിടെ എത്തിട്ടോ. സാറാ ഇറങ്ങടി, ഇങ്ങനെ ഇറങ്ങാണ്ട് ഇനി വെല്ല വെല്ല വെല്ല. അബുനെ നോക്കിപ്പോ, അബുനെ നോക്കിപ്പോ, അബുവിൻ്റെ ബാക്കിൽ പോ. വെല്ല വെല്ല വെല്ല, പോട്ടെ പോട്ടെ, ഒന്നും കുഴപ്പമില്ല. അല്ല പോലെ തല തല നോക്കിപ്പോ, അതിനല്ലേ കൺമാറ അയച്ചിക്കണത്, കൺമാറ അയച്ചിക്കണ അയച്ചിക്കണ്. എന്നിട്ടോ ഈ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, കയറിയിരുന്ന് പോകാം. പക്ഷേ ഇത് ഡേഞ്ചർ ഏരിയയാണ്, കയറ്റാണെങ്കിൽ നമ്മൾ കയറി പോലെയാണ്. വെള്ളമാണെങ്കിൽ തിന്നാനായിട്ട് നിൽക്കുകയാണ്, കാണാത്ത മാതിരി. പോട്ടെ പോട്ടെ വേ പോട്ടെ, നോക്കി ഇറങ്ങ് നോക്കി ഇറങ്ങ്, വെല്ല നോക്കി ഇറങ്ങട്ടോ. എടി പോട്ടെടി, അങ്ങോട്ട് കൊണ്ട് ചേരിയല്ലേ. ഉരുണ്ടൻ കല്ലാലാട്ടോ, ഒന്ന് മെച്ചവിട്ടിയ ഉരുണ്ട് ഉരുണ്ടൻ പോകാണ്. ഉളയിലേക്കേ പോണത്, നല്ല റോഡൊന്ന്, നല്ല വഴി കൂടെ ചവിട്ടാതെ. അബുനെ നോക്കി പോട്ടെ, സെപ്പറേറ്റ് എടുക്കല്ലേ. അബുനെ നോക്കി വെല്ലിറങ്ങ് വെല്ലിറങ്ങ്. മലയടിവാരം വിറകുണ്ട് നീ പോയി, എടുത്തു തായെന്നായി കരക്കെളുപ്പം. അടിപൊളി വരികളല്ലേ. ഓ ഇതൊക്കെ നോക്കി, ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി പൂത്ത് നിൽക്കൽ തുടങ്ങിയാണ്. കള്ളിമുള്ളി ചെടികളാണ് ഒരുപാടുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. ഇങ്ങക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ആ ഒരു ടോപ്പിലാണ് നമ്മൾ നിന്നീന് കേട്ടോ, ഇതാ ആ ഒരു മൂലക്കല നിന്നീന്. ഇതാ ഇതൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നാണ്, വൈകളിപ്പം ഇങ്ങക്ക് കാണൂല. ആ ചെങ്കുത്തായ മുഴുവൻ ഇറങ്ങിപ്പോന്നുട്ടോ ഞങ്ങൾ. ഇതാ അപ്പം എന്നാ ഒരു ചെറിയൊരു വൈദ്യയിലൂടെ ഉണ്ട്, കഴിച്ചിലായതാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ വഴി ഉണ്ടാക്കേണ്ടിനു. ഏതായാലും ഇത് അവിടെ എത്തിയാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ചും പാടുള്ളൂ, ഇനിയിപ്പോൾ അത്ര പേടിയില്ല, കുറച്ചുള്ളൂ. പക്ഷെ എന്നാലും ഇത് അവിടേക്ക് ഗർത്താണ് കേട്ടോ, അടിപൊളി കുണ്ടാണ്. അങ്ങനെ കുറേ പേര് വരാണ്ട്. എന്നാ വാ സാറാ, പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. അബു പോകണം, നോക്കാം അബുൻ്റെ അടുത്ത്, ഒപ്പം വേഗം പോയിക്കാം, അബുനെ പോയിക്കാം, പോയിക്കാം പോയിക്കാം, വേഗം ചെല്ലു അബുൻ്റെ അടുത്തേക്കല്ലേ. ടാസ്കബിൾ ലൈഫ്. ഇനി അടിയിലേറെ കൊണ്ടുണ്ടോ, ഇല്ലല്ലേ. ആ പോണു, ഏതായാലും പാടങ്ങളൊക്കെ അടുത്തായി തുടങ്ങിയിട്ടോ. വെല്ല 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 പോയിക്കോ, വെല്ല പോയിക്കോ, നോക്കി പോയിക്കോ, വെല്ല വെല്ല പോയിക്കോ, വെല്ല ഇറങ്ങിക്കോട്ടോ. ഇതാ ഇങ്ങനത്തെ കല്ലാളാണ്, ഉരുണ്ട് ഉരുണ്ടാണ് പോകും ചവിട്ടി കഴിഞ്ഞാൽ. ഓ അൽഹംദുലില്ല, കഴിച്ചിലായി 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 എന്നാ പറയാ, കഴിച്ചിലായി. അവിടെ നിന്നിട്ട് ഞങ്ങളൊരു അന്തംപൊടിയിൽ അന്തംപൊട്ടി കേട്ടോ, എന്ത് ചെയ്യും. ആ ടോപ്പിലെത്തിയ സമയത്തേ ഞങ്ങളൊന്ന് അന്തം പൊട്ടുകയാണ്, കാരണം ഒരു നിർവാഹമില്ല. വന്ന വഴി മുഴുവൻ തിരിച്ചുവിടുക എന്നൊക്കെ വിചാരിച്ച് ആകെ ചടച്ച് നിൽക്കുകയാണ്. ലാസ്റ്റ് പിന്നെ മുന്നോട്ട് തന്നെ പോകാൻ വിചാരിച്ചു, എന്തേ നമ്മളെ കണ്ണേട്ടൻ ഒരു മഴയൊക്കെ തന്നിരുന്നു. അപ്പോൾ അതേറ്റ് എന്തെങ്കിലും വെട്ടിത്തെളിച്ച് വഴി ഉണ്ടാക്കി പോകാമെന്നുള്ളവർക്ക് കാഴ്ചപ്പാടിലെത്തി. ഇതാ ആ ടോപ്പ് കേട്ടോ, ആ മൂന്നാമത്തെ ടോപ്പ്. ഇതാ ഇങ്ങനെ കാണണ്ടില്ലേ, ഇതിലാ മൂന്നാമത്തെ ടോപ്പിലാണ് വേണ്ടിയാണ് ഊടെ മേലെ. അവിടെ ഉണ്ടേനിത്. ഇതിപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നും, ചെറുതല്ല മക്കളെ ചെറുതല്ല, ഇത് ഫ്രണ്ട് ക്യാമറയിലാണ്. ഇതൊക്കെ ഈ ഒരു വഴിയൊക്കെ നമ്മൾ ചവിട്ടി ഇറങ്ങി കേട്ടോ. ആ ടാസ്ക്കാ
അവിടെ കുണ്ട എന്നാ വളച്ചെടുക്ക് വളച്ചിറക്ക് അയിക്കൂടെ ഇറക്കാനല്ലാതെ വേറെ അയിക്കാർക്ക് അയിക്കൂടെ ഇറങ്ങുവോ ഏ ഇറങ്ങുവോ ഈ ഈ പൊന്തൻ്റെ കൂടെ നോക്കാം ആയിക്കൂടെ തന്നെ ആയിക്കൂടെ ആ ആയിക്കൂടെ ഇറക്കാം അതാണല്ലേ എന്നാ വാ സാറ വാ സാറ വാ സാറ വാ വാ അബു പോണോക്കടി അങ്ങോട്ട് നോക്കാം അബു പോണത് അബു പോണത് നോക്കാം ജി അതിൽ പോ അതിൽ പോ അതിൽ പോ ഈ ജിപ്പ് തിന്നാൻ നിൽക്കല്ലേ നേരത്ര അബു പോണായിക്കൂടെ വേഗം പോയിക്കാം പോണായിക്കൂടെ പോയിക്കാം അതിൽ പോയിക്കാം എൻ്റെതായ വൈക്കൂടെ പോയിക്കോ മേലക്കല്ല മേലക്കല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കുഞ്ഞ നിൽക്കടാ ആ ഒരു മല ഇറങ്ങിതാ നമ്മൾ തായ്വാരത്തിൽ കണ്ട മൺറോട്ടിലെത്തിന് കേട്ടോ ഇവിടെ നമ്മളൊരു അടിപൊളി ചെക്കനെ കണ്ടു കേട്ടോ തുമാരാ സ്വീറ്റ് നെയിം ഓംകാർ ഓംകാർ ഓക്കെ എന്താ പരിപാടി ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്താം ക്ലാസ്സിലാണ് ജോലി ജോലിൻ്റെ കൂടെ തന്നെ ഏ ഇയാ ജോലിൻ്റെ കൂടെ തന്നെ പഠനം കേട്ടോ ഇതാണ് വേണ്ടത് ഇതുവരെ ചില ആളുകളൊക്കെ ഇതേമാർക്ക് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് കേട്ടോ വളരെയധികം സന്തോഷം കണ്ടപ്പോൾ അടിപൊളി ഫൈനലി നമ്മൾ റോട്ടിലെത്തി ഇതാ രണ്ടാളും സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാലാളും ഇതൊക്കെയാണ് ഈ മലൻ്റെ ടോപ്പിലാണ് നമ്മൾ നിന്നിരുന്നത് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ആ വാട്ടർ ടാങ്കിൻ്റെ ഇവിടെ ആയിട്ട് വരും ആ എൻഡിലായിട്ട് നീന്തി അവിടുന്ന് ഇങ്ങനെ പോന്ന് 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 ഇങ്ങനെ പോന്ന് ഇതാ ഈ ഒരു മലയുണ്ട് നിങ്ങൾ ഇതിനോട് ചാരി ഇങ്ങനെ അടിയിക്ക് ഇങ്ങനെ ഇറങ്ങിട്ടോ എന്നിട്ട് ഇതിലിങ്ങനെ വന്ന് റോട്ടിലേക്ക് ആക്സസ് ആയി ഇനി ഇതാ വിഷ്വല് കണ്ടോളി നിങ്ങൾ വിഷ്വല് കണ്ടോളി അടിപൊളി മേലിന് കണ്ട സാധനങ്ങളും പാടങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് ഇതാണ് ഓ മൂച്ചൊക്കെ പൂത്തിട്ടോ അവിടെ എത്തുമ്പോഴത്തേനും വാങ്ങാൻ കിട്ടിയാൽ മതിയാണോ എന്നാ പോട്ടടി എന്താണ് ആ പുല്ലൊക്കെ തിന്നണത് ഒരു ആവശ്യമില്ലാതെ തിന്നണ്ടില്ലേ ആ പോണോ പോണോ ഇതൊക്കെ ചെറിയ കടുക് മാരിക്കാണ് ഈ പെരാളൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഇവിടെ ഒരു മനുഷ്യൻ പണിയെടുത്തിനു അത് എവിടെയാണത് നമ്മളെ കണ്ടു കണ്ട് നിർത്തിയതാണ് കേട്ടോ നമ്മളിതാ ഇന്നലെ അവിടെ മീറ്റ് ചെയ്ത ആളാണ് പൈസ ഓക്കെ താങ്ക് യു ടീക്ക് രാംദാസ് ഓക്കെ 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 രാജു ഡംഡേരെ കാണാൻപെട്ടോട്ടെ ഓക്കെ താങ്ക് യു സാർ റോട്ടിൽ പമ്പ് പമ്പ് നമ്മക്ക് റൂട്ടിൽ നമ്മള് മൂന്നാല് സ്ഥലം ഏറെയാണ് പോണത് അപ്പൊ റൂട്ട് എഴുതി തരാ സാറ് ഇതാണ് സാറ് രണ്ടാ മൂന്നാളും ഇവിടെ ഉണ്ട് ഏതായാലും ഇതാണ് കേട്ടാ വണ്ടിക്ക് ഇതാണ് നമ്മള് ജീവിതത്തിൽ ഇതാ യാത്ര ചെയ്തിട്ട് ആകെ കിട്ടിയൊരു ഓപ്ഷൻ ആട്ടോ ഇതാ 10 രൂപേന്റെ വെള്ളം 10 രൂപേന്റെ ഷാമ്പു 4 ബന്നിതാ 20 രൂപ മേങ്ങണ്ടി എടുത്ത് ഞാൻ പറഞ്ഞു 60 രൂപ ആയിരുന്നു വയ്യ പറയണേ ഇല്ല 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 10 രൂപ ഉള്ളു 4 ന് 10 രൂപ ഉള്ളു 10 രൂപ ഉള്ളു 10 രൂപ ഉള്ളു ഒരു നേറും നെറിയുമുള്ള ഒരു കച്ചവടക്കാരൻ ആദ്യമായിട്ടാണ് കണ്ടത് താങ്ക് യു ഭയ്യ ഓ മേ ലോങ് ജേണി ആനാ മേ ലോങ് ജേണി ഐസ ഓ 30 ആനാ ഏ 30 ആനാ ഓ 50 ആനാ ഓ 40 ആനാ ഐസ ബോലയ ദുക്കാൻസെ ഓ തൂ ഫസ്റ്റ് ടൈം മേരെ പാസ് കറക്റ്റ് പോലെ താങ്ക് യു ഭയ്യ താങ്ക് യു അടിപൊളി ആയിട്ടുള്ള മാണ്ടുവ പുഴ ഇട്ടത് മാമ്പുഴല്ല മാണ്ടുവ മഹാരാഷ്ട്ര ഇനി മാമ്പുഴ ആരും പോയി നോക്കണ്ട മാണ്ടുവ അടിപൊളി എങ്ങനെയുണ്ട് ഓ മേലെ വലിയ തടാകമാണ് കേട്ടോ പൊളിച്ചില്ല മക്കളെ അടീക്കാണല്ലോ ഒഴിക്കണത് ഓ അവിടുന്ന് ഇങ്ങോട്ടാ ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ പാറക്കൂട്ടങ്ങള് അടിപൊളി 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 സാറാ നോക്കടി അങ്ങോട്ട് നോക്കടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതൊക്കെ കണ്ടു കണ്ട് പറ
അടിപൊളി. ഒന്നും പറയാനില്ല, വെള്ളത്തിനൊക്കെ പച്ച കളറാണ്, നോ പ്രോബ്ലം. ഇന്നിവിടെ കുളിച്ച് നീരാടി അറമാദിച്ചിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ ഇവിടുന്ന്. ഓക്കെ, അവിടെയാണ് മൗണ്ട് സിറ്റി വരുന്നത് കേട്ടോ. സിറ്റി എന്നല്ല, ചെറിയ അങ്ങാടി എന്നാ പറയാൻ പറ്റുള്ളൂ. പല സാധനങ്ങളും ഇല്ല കേട്ടോ അവിടെ. അതിലൂടെ അങ്ങോട്ടേക്ക് പോയാൽ വരുന്നത്, നമ്മൾ ഇവിടെ ഇറങ്ങണം. അവിടെ എങ്ങനെ പോയിട്ട് അവിടെ ഇറങ്ങണം. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ സാറാ, ഓക്കേ.